ഹായ് മക്കളെ എല്ലാവർക്കും സുഖമല്ലേ ആ മക്കളെല്ലാവരും സുഖമായിരിക്കുകയാണല്ലേ അതേപോലെ ടീച്ചറും സുഖമായിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണോ എല്ലാവരും നല്ല മക്കളായിട്ട് വീട്ടിൽ ഇരുന്ന് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറില്ലേ ആ കഴിഞ്ഞ ദിവസം ടീച്ചർ കുറച്ച് പ്രവർത്തനങ്ങൾ തന്നിരുന്നു മക്കൾ അതെല്ലാം ചെയ്ത് അയച്ചിട്ടുണ്ട് അല്ലേ എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആരെക്കുറിച്ചുള്ള കഥയായിരുന്നു പറഞ്ഞത് ആ ഒരു കുട്ടിക്കൊമ്പനെ കുറിച്ചുള്ള കഥ അല്ലേ ആ ആ കുട്ടിക്കൊമ്പൻ എങ്ങനെയായിരുന്നു നാട്ടിലെത്തിയത് എങ്ങനെയായിരുന്നു ആ എന്താ പറഞ്ഞത് ആ കൂട്ടം തെറ്റി നാട്ടിലെത്തി അല്ലേ അപ്പോൾ കുട്ടിക്കൊമ്പനെ രക്ഷിച്ചത് ആരായിരുന്നു മക്കൾക്ക് ഓർമ്മയുണ്ടോ ആരായിരുന്നു കുട്ടിക്കൊമ്പനെ രക്ഷിച്ചത് ആ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ആയിരുന്നില്ലേ ആ അവരെങ്ങനെയാണ് രക്ഷിച്ചത് എങ്ങനെയായിരുന്നു ആ അവർ ആ കുട്ടിക്കൊമ്പൻ ഇങ്ങനെ ക്ഷീണിച്ചില്ലേ ദാഹവും വിശപ്പും എല്ലാം സഹിച്ച് ക്ഷീണിച്ച് കിടക്കുന്നത് കണ്ട് അവർ എന്ത് ചെയ്തു ആ അവർക്ക് വിഷമം തോന്നിയിരുന്നില്ലേ ആ അവർ എന്താ ചെയ്തത് ആ മക്കൾ പറഞ്ഞേ ആ ആ പഴമെടുത്ത് കുട്ടിക്കൊമ്പനെ നേരെ നീട്ടിയല്ലേ ആ അതിനുശേഷോ അതിനുശേഷം എന്തായിരുന്നു ചെയ്തത് അവർ കുട്ടിക്കൊമ്പനെയും കൂട്ടി എവിടേക്കാണ് പോയത് എവിടേക്കായിരുന്നു ആ വീട്ടിലേക്ക് പോയി അല്ലേ അപ്പോ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവരെന്തോ പറഞ്ഞിരുന്നല്ലോ ആ വീട്ടിലെത്തിയാല് ആ ആരാ വഴക്ക് പറയാ അച്ഛനും അമ്മയും വഴക്ക് പറയൂലേ അതുകൊണ്ട് അവര് കുട്ടിക്കൊമ്പനെ എവിടെ നിർത്തി എവിടെയായിരുന്നു നിർത്തിയത് മക്കൾ പറഞ്ഞേ എവിടെയായിരുന്നു ആ വീടിന് തൊട്ടടുത്തുള്ള വാഴത്തോട്ടത്തിൽ നിർത്തിയിരുന്നു അല്ലേ ആ എന്നിട്ടോ അതിനുശേഷം അവരെന്ത് ചെയ്തു കുട്ടിക്കൊമ്പന് ആ കുട്ടിക്കൊമ്പന് ഒരു പേര് കണ്ടെത്തണം അല്ലേ എന്തായിരുന്നു അവര് കണ്ടെത്തിയ പേര് മക്കളൊന്ന് പറഞ്ഞേ ജഗ്ഗു അല്ലേ ആ ജഗ്ഗു എന്നുള്ള പേരായിരുന്നു അവര് കണ്ടെത്തിയത് ആ അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടികൾ എന്തായിരുന്നു ചോദിച്ചത് കുട്ടിക്കൊമ്പനോട് എന്തായിരുന്നു ചോദിച്ചത് ആ കുട്ടിക്കൊമ്പന്റെ വീട് എവിടെയാണ് അമ്മ എവിടെയാണ് എന്നെല്ലാം ചോദിച്ചു അല്ലേ പക്ഷെ കുട്ടിക്കൊമ്പന് എന്തേ അറിയുമായിരുന്നോ ഇല്ല കുട്ടിക്കൊമ്പന് അമ്മ കാട് എന്ന് മാത്രമേ അറിയുള്ളൂ ആ അപ്പോൾ അവരെന്താ ആലോചിച്ചു ആ കുട്ടിക്കൊമ്പനെ കുട്ടിക്കൊമ്പന്റെ അമ്മയെ കണ്ടെത്തണം അല്ലേ അതിനെന്തൊക്കെ തരത്തിലുള്ള ആലോചനകളായിരുന്നു അവർ നടത്തിയത് ആ അവർ പത്രത്തിൽ പരസ്യം നൽകി ആ ടെലിവിഷനിൽ പരസ്യം കൊടുത്തു പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു നമുക്ക് അവന്റെ അമ്മയെ ഫോണിൽ വിളിച്ചാലോ എന്ന് അല്ലേ പക്ഷെ ജഗ്ഗുവിന്റെ അമ്മയ്ക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ആ അങ്ങനെ അവർ വീണ്ടും ഒരു കാര്യം തീരുമാനിച്ചു ജഗ്ഗുവിന്റെ അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്തയക്കാമെന്ന് അവർ പറഞ്ഞത് ആ ഒരു കത്ത് എഴുതി അയക്കാമെന്ന് അല്ലേ അങ്ങനെ അവർ കത്തെഴുതി എവിടെയായിരുന്നു കൊണ്ടുപോയത് ആ പോസ്റ്റ് ഓഫീസിൽ എത്തില്ലേ അവിടെ ആരാ ഉണ്ടാവുക പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു പോസ്റ്റ്മാൻ അവരോട് കത്ത് വാങ്ങിച്ചിട്ട് ചോദിച്ചു ഇതിൽ മേൽവിലാസം പൂർണമായും ഇല്ലല്ലോ ആ ഇതിൽ മേൽവിലാസം പൂർണമായും ഇല്ലല്ലോ നമ്മൾ കത്തെഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത് ആ മക്കൾ പറ എന്തൊക്കെയായിരുന്നു ആ കത്തെഴുതുന്ന ആളിന്റെ പേര് വേണം വീട്ടുപേര് വേണം സ്ഥലപ്പേര് വേണം പിൻ നമ്പർ വേണം അല്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കത്തിലുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ എന്താവൂ ആ കത്ത് കിട്ടേണ്ട ആൾക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ അവർ എന്ത് ചെയ്തു കത്തൊക്കെ എഴുതി പോസ്റ്റ് ഓഫീസിലിട്ടല്ലേ അവർ തിരിച്ചു വന്നു തിരിച്ചു വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ജഗ്ഗു എവിടെയായിരുന്നു ജഗ്ഗുവിനെ പെട്ടെന്ന് കണ്ടോ ഇല്ല അവർ കണ്ടില്ല ആ ജഗ്ഗു എവിടെയോ കിടന്ന് ഞരങ്ങുന്ന ഒരു ശബ്ദമാണ് അവർ കേട്ടത് അപ്പോഴോ അപ്പോഴവർ ഓടിച്ചെന്നു അല്ലേ ജഗ്ഗുവിന്റെ അടുത്തേക്ക് ആ ഓടിച്ചെന്നു എന്നിട്ട് എന്ത് ചെയ്തു എന്താ ചെയ്തത് ആ ജഗ്ഗുവിനെ ആ തൊട്ടു വിളിച്ചു പക്ഷെ ജഗ്ഗു മിണ്ടുന്നുണ്ടായിരുന്നില്ല ആ ജഗ്ഗുവിന് എന്തായിരുന്നു എന്തായിരുന്നു ആ നല്ല ചൂടുണ്ടായിരുന്നു അല്ലേ ആ ജഗ്ഗുവിന് പനിയായിരുന്നു അപ്പൊ പനി വരുമ്പോ നമ്മൾ എവിടേക്കാണ് പോവുക
നമ്മളെ ഡോക്ടറെ കാണാൻ പോവല്ലേ. അതേപോലെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്തു? ജഗുവിനെയും കൊണ്ട് എവിടേക്കായിരുന്നു പോയത്? ആ ആശുപത്രിയിൽ പോയില്ലേ. പക്ഷെ അവർ പോയത് മൃഗങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്കായിരുന്നോ? അല്ല, അവർ പോയത് മനുഷ്യരെ ചികിത്സിക്കുന്ന ആശുപത്രിയിലായിരുന്നു അല്ലേ. അപ്പോൾ അവരോട് ഡോക്ടർ എന്തു പറഞ്ഞു? ആ ചെപ്പുവിനെ ചികിത്സിക്കുന്നത് ഇവിടെയല്ല, നിങ്ങൾ പോവേണ്ടത് മൃഗാശുപത്രിയിലേക്കാണെന്ന്. അങ്ങനെ അവർ ചെപ്പുവിനെയും കൊണ്ട് മൃഗാശുപത്രിയിലെത്തി അല്ലേ. എന്നിട്ട് ഡോക്ടർ എന്തു കൊടുത്തു ജഗുവിന്? അസുഖം വരുമ്പോൾ എന്താണ് നമ്മൾ കഴിക്കല്? ആ മരുന്ന് കഴിക്കുക അല്ലേ. അതേപോലെ ജഗുവിന് ഡോക്ടർ എഴുതിയ മരുന്നും ഗുളികയെല്ലാം കഴിച്ചപ്പോൾ എന്തായി? ആ ജഗുവിന്റെ അസുഖമെല്ലാം മാറി. അങ്ങനെ അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയല്ലേ. ആ അങ്ങനെ പിറ്റേ ദിവസം കുട്ടികൾ ജഗുവിനെയും കൊണ്ട് സ്കൂളിന് തൊട്ടടുത്ത് എത്തിയല്ലേ. അപ്പോൾ അന്ന് സ്കൂളിൽ എന്തോ ഒരു പരിപാടി നടന്നിരുന്നല്ലോ. എന്തായിരുന്നു മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ. ആ എന്താണ്? ആ അന്ന് ശിശുദിന ആഘോഷമായിരുന്നു അല്ലേ. ആ അന്ന് എന്തൊക്കെയായിരുന്നു സ്കൂളിൽ പരിപാടികള്? എന്തൊക്കെയായിരുന്നു? ആ പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു അല്ലേ. പിന്നെയോ? ചിത്രരചനാ മത്സരം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടി ഉണ്ടായിരുന്നു, എന്തായിരുന്നു? ആ ദേശഭക്തി ഗാനം. ആരുടെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിച്ചിരുന്നത്? ആരുടെ ജന്മദിനമായിരുന്നു മക്കളൊന്ന് പറഞ്ഞേ. ആ ചാച്ചാജിയുടെ അല്ലേ. ആ ദിവസം ചാച്ചാജിയുടെ ജന്മദിനമായിരുന്നു. അന്നാണ് സ്കൂളിൽ ഈ ആഘോഷമെല്ലാം നടന്നിരുന്നത്. അങ്ങനെ നമ്മുടെ ജഗ്ഗു എന്ത് ചെയ്തു? ആ ജഗ്ഗു ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് തോന്നി. ആ ജഗ്ഗു കടലാസും ചായവും എല്ലാം ഉപയോഗിച്ചു അല്ലേ. നല്ല മനോഹരമായ ഒരു ചിത്രം ജഗ്ഗു വരച്ചു ഇല്ലായിരുന്നോ? ആ എന്നിട്ട് ആർക്കായിരുന്നു ഒന്നാം സമ്മാനം കിട്ടിയത് ചിത്രരചനാ മത്സരത്തിൽ? ആർക്കായിരുന്നു? ആ നമ്മുടെ ജഗ്ഗു വരച്ച ചിത്രത്തിനായിരുന്നു ഒന്നാം സമ്മാനം. ആ അങ്ങനെ സമ്മാനം കിട്ടിയ ജഗ്ഗുവും കുട്ടികൾ എന്ത് ചെയ്തു? സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് തിരിച്ചു. സമ്മാനം കിട്ടിയ ജഗ്ഗുവും കുട്ടികളും ആ റോഡിലൂടെ നടക്കുമ്പോൾ അവരാരെയായിരുന്നു കണ്ടത്? ആരെയായിരുന്നു? ആ ഒരു പോലീസ് മാമനെ കണ്ടു അല്ലേ. പോലീസ് മാമൻ എന്തായിരുന്നു അവരോട് ചോദിച്ചത്? ആ എന്തായിരുന്നു? ആ കുറച്ചു ദിവസം മുമ്പേ ടെലിവിഷനിൽ കണ്ട കുട്ടിക്കൊമ്പനല്ലേ ഇത് എന്ന് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു? നടന്ന സംഭവമെല്ലാം പോലീസ് മാമനോട് പറഞ്ഞു. അപ്പോ പോലീസ് മാമൻ പറഞ്ഞു, നമുക്ക് ചെഗുവിനെ എവിടെ എത്തിക്കാം? ചെഗുവിന്റെ അമ്മയുടെ അടുത്തെത്തിക്കാൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് മാമൻ ആരുമായിട്ടായിരുന്നു ചർച്ച നടത്തിയത്? വനത്തിലെ വനപാലകരുമായില്ലേ. അങ്ങനെ ചർച്ച നടത്തി നമ്മുടെ ചെഗുവിനെ ആരുടെ അടുത്തെത്തിച്ചു? ചെഗുവിന്റെ അമ്മയുടെ അടുത്തെത്തിച്ചു അല്ലേ. ഇത്രയും കാര്യങ്ങളായിരുന്നില്ലേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നത്? ഇനി ടീച്ചർ ഇന്ന് മക്കൾക്ക് ഒരു ചിത്രം നോക്കി കഥ പറഞ്ഞു തരാൻ പോവുകയാണ്. പറയട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തെ ചിത്രം ഒന്ന് നോക്കിയേ. ഈ ചിത്രത്തിൽ എന്താണ് മക്കൾ കാണുന്നത്? ആ ഈ ചിത്രത്തിൽ ഒരു കോഴിയെ കാണുന്നുണ്ട്, പിന്നെ കുറുക്കനെയും കാണുന്നുണ്ട്, പിന്നെയോ ഒരു കോഴിക്കോടും കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം ഒന്ന് നോക്കിയാലോ. ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ആ ഈ ചിത്രത്തിൽ ഒരു കുറുക്കൻ ഒരു ചാക്ക് കെട്ട് തലയിൽ വെച്ച് പോകുന്നത് കാണുന്നില്ലേ? കാണുന്നില്ലേ മക്കള്? കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രം ഒന്ന് നോക്കിയാലോ. മക്കള് നോക്കിയേ. ആ മൂന്നാമത്തെ ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? ആ ഒരു കുറുക്കൻ പുഴയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടല്ലേ, പിന്നെയോ? ആ പിന്നെ ഒരു വലിയ മരക്കൊമ്പിൽ ആരാണ് ഇരിക്കുന്നത്? ആ ഒരു കുരങ്ങച്ചൻ ഇരിക്കുന്നുണ്ടല്ലേ. മക്കൾ കാണുന്നില്ലേ? ഇനി നമുക്ക് അടുത്ത ചിത്രം ഒന്ന് നോക്കാം. മക്കൾ ശ്രദ്ധിച്ചു നോക്കണേ.
അടുത്ത ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഈ ചിത്രത്തിൽ ഒരു കോഴി പുറത്തേക്ക് പോകുന്നത് കാണുന്നുണ്ടല്ലോ. പിന്നെയോ? കുരങ്ങച്ചൻ ഒരു ചാക്കിലേക്ക് ഒരു പാറക്കല്ല് ഇടുന്നതും കാണുന്നുണ്ട്. കാണുന്നില്ലേ? ഇനി നമുക്ക് അടുത്ത ചിത്രം ഒന്ന് നോക്കാം. മക്കൾ നോക്കിയേ, ഈ ചിത്രത്തിൽ കുറുക്കനെയും കുറുക്കന്റെ രണ്ടു മക്കളെയും കുറുക്കച്ചിയെയും കാണുന്നുണ്ടല്ലോ. പിന്നെയോ? പിന്നെ കുറുക്കൻ തലയിൽ കൊണ്ടുവന്ന തലയിൽ ചുമന്നു കൊണ്ടുവന്ന ഒരു സാധനം എന്താക്കുന്നുണ്ട്? അടുപ്പത്ത് വെച്ച പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് അല്ലേ. അപ്പോഴോ വെള്ളമെല്ലാം പാത്രം പൊട്ടി വെള്ളം നിലത്തേക്ക് പോകുന്നതും മക്കൾ കാണുന്നില്ലേ? എല്ലാവരും കണ്ടില്ലേ? കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തന്നിരുന്നില്ലേ? ഇനി ഈ ചിത്രം നോക്കി നമുക്കൊരു കഥ പറയാം. ടീച്ചർ കഥ പറയട്ടെ. ഒരു ദിവസം ഒരു കുറുക്കൻ കോഴിക്കൂടിനടുത്തെത്തി. എന്നിട്ടോ കുറുക്കൻ കോഴിക്കൂട് തുറന്ന് അതിൽ നിന്നും കോഴിയെ പുറത്തെടുത്തു അല്ലേ. അതിനുശേഷം കുറുക്കൻ കോഴിയെ ഒരു ചാക്കിൽ കെട്ടി. ചാക്കിൽ കെട്ടി തലയിൽ വെച്ച് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോഴാണ് കുറുക്കച്ചിന് വല്ലാത്ത ദാഹം തോന്നിയത്. ക്ഷീണവും ദാഹവും സഹിക്കുക വയ്യ. കുറുക്കച്ചൻ എന്ത് ചെയ്തെന്നോ? തൊട്ടു മുന്നിൽ ഒരു പുഴ കാണുന്നുണ്ടായിരുന്നു. പുഴയിലേക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി പതുക്കെ ഇറങ്ങി. തന്റെ തലയിലുള്ള ചാക്ക് കെട്ട് കരയിലേക്ക് എടുത്തു വെച്ചു. ഇതെല്ലാം മരക്കൊമ്പത്തിരുന്ന് ഒരു കുരങ്ങച്ചൻ കാണുന്നുണ്ടായിരുന്നു. കുരങ്ങച്ചൻ ഒരു കൗശലം തോന്നി. കുരങ്ങച്ചൻ എന്ത് ചെയ്തെന്നോ? കുരങ്ങച്ചൻ കുറുക്കൻ അറിയാതെ മെല്ലെ മരത്തിൽ നിന്നും ഇറങ്ങി വന്നു. എന്നിട്ടോ? എന്നിട്ടെന്താണ് ചെയ്തതെന്നോ? കുരങ്ങച്ചൻ ചാക്ക് കെട്ട് പതുക്കെ അഴിച്ചു. ചാക്ക് കെട്ട് അഴിച്ചപ്പോൾ നമ്മുടെ കോഴി ഉണ്ടായിരുന്നില്ലേ ചാക്ക് കെട്ടില്? കോഴി മെല്ലെ പുറത്തേക്ക് പോയി. എന്നിട്ട് കുരങ്ങച്ചൻ എന്ത് ചെയ്തെന്നോ? അവിടെ നിന്നും വലിയൊരു പാറക്കല്ലെടുത്ത് ഈ ചതുകെട്ടിലേക്ക് താഴ്ത്തി വെച്ചു. നന്നായി കെട്ടി. ഇതൊന്നും അറിയാതെ നമ്മുടെ കുറുക്കച്ചൻ വെള്ളമെല്ലാം കുടിച്ച് ദാഹമെല്ലാം മാറി സന്തോഷത്തോടെ കരയിലെത്തി. പാവം കുറുക്കച്ചൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. കുറുക്കച്ചൻ തന്റെ ചാക്ക് കെട്ട് സന്തോഷത്തോടെ എടുത്ത് തലയിൽ വെച്ചു. വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിക്കെല്ലാം കുറുക്കച്ചന് നല്ല സന്തോഷമായിരുന്നു. എന്തായിരിക്കും കാരണം? വീട്ടിലെത്തിയാൽ തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം ഇന്ന് നല്ല ഭക്ഷണം കൊടുക്കാമല്ലോ എന്നാണ് കുറുക്കന്റെ മനസ്സിൽ. അങ്ങനെ കുറുക്കച്ചൻ നടന്ന് തന്റെ വീട്ടിലെത്തി. തന്റെ ഭാര്യയോടും മക്കളോടും ഈ സന്തോഷമുള്ള കാര്യം പറഞ്ഞു. അവർക്കൊക്കെ അതിലേറെ സന്തോഷമായി. കുറുക്കച്ചൻ ഭാര്യയോട് പറഞ്ഞു, നീ പോയി അടുപ്പത്ത് കുറച്ചു വെള്ളം വെക്കൂ, നന്നായി തിളപ്പിക്കണേ. കുറുക്കച്ചന്റെ ഭാര്യ വേഗം ചെന്ന് ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചു. വെള്ളം നന്നായി തിളച്ചു. കുറുക്കച്ചന്റെ ഭാര്യയും കുട്ടികളും എല്ലാം ഇതെല്ലാം നോക്കി നിന്നു. കുറുക്കച്ചൻ തലയിൽ കൊണ്ടുവന്ന ചാക്ക് കെട്ട് പതുക്കെ അഴിച്ച് പാത്രത്തിലേക്ക് ഇട്ടു. അപ്പോഴെന്താ സംഭവിച്ചത്? ചാക്ക് കെട്ടിൽ പാറക്കല്ലായിരുന്നു അല്ലേ? കോഴിയാണെന്നാണ് കുറുക്കന്റെ വിചാരം. പാവം കുറുക്കൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ. കുരങ്ങച്ചൻ ഈ പ്രവൃത്തി ചെയ്തതൊന്നും നമ്മുടെ പാവം കുറുക്കച്ചൻ അറിഞ്ഞിരുന്നില്ല. ഇതൊന്നും അറിയാതെ കുറുക്കച്ചൻ ഈ പാത്രത്തിലേക്ക് തന്റെ ചാക്കുകെട്ടിലുള്ള സാധനം ഇട്ടതും പാത്രം പൊട്ടി വെള്ളമെല്ലാം താഴോട്ട് പോയി. ഇതെല്ലാം കണ്ട് കുറുക്കച്ചനും കുറുക്കച്ചന്റെ ഭാര്യയും മക്കളും എല്ലാം വല്ലാത്ത വിഷമത്തിലായി. കുറുക്കച്ചൻ അവരെ ഒരു വിധത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇതാണ് മക്കളെ ഈ ചിത്രത്തിലുള്ള കഥ. മക്കൾക്ക് ഈ കഥ ഇഷ്ടമായോ? നല്ല കഥയായിരുന്നില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? ഈ കഥയിൽ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? പണ്ട് മുതലേ സൂത്രശാലിയാണ് കുറുക്കൻ. പക്ഷേ ഇപ്പോഴോ ഈ കഥയിൽ എന്താണ് സംഭവിച്ചത്? ഈ കഥയിൽ കുറുക്കച്ചിനെ പറ്റി ഒരു അമളിയാണ് അല്ലേ? കുറുക്കച്ചിന് അമളി സംഭവിക്കാറില്ല. പക്ഷേ കുറുക്കച്ചിനെ പറ്റിയ ഒരമളിയാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ കഥയ്ക്ക് ഒരു തലക്കെട്ട് കൊടുത്താലോ? എന്താണ് നമ്മള് തലക്കെട്ട് നൽകുക?
കുരുക്കച്ചനെ പറ്റിയ അമളി നല്ല തലക്കെട്ടാണല്ലേ ഇനി നമുക്ക് കുരുക്കന്റെ ഒരു കഥ കൂടി കേട്ടാലോ എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ ഒരു കഥ കൂടി ടീച്ചർ എന്ന് പറഞ്ഞു തരാം കഥയുടെ പേരാണ് കുരുക്കൻ രാജാവായി എത്ര നാളായി ഒരു കോടിയെ തിന്നിട്ട് കീരൻ കുരുക്കൻ വിചാരിച്ചു പാത്തും പതുങ്ങിയും കീരൻ കുരുക്കൻ നാട്ടിലെത്തി ആ മെല്ലെ മെല്ലെ കോഴിക്കൂടിന് അടുത്തെത്തി ആ അടുത്തെത്തിയതും അവിടെ നിന്നിരുന്ന പാണ്ഡൻ നായ കീരൻ കുരുക്കന്റെ പിന്നാലെ ഓടി ഓട്ടത്തിനിടയിൽ കീരൻ കുരുക്കൻ അവിടെ വലിയൊരു ചെമ്പു പാത്രത്തിൽ നീല ചായം കലക്കി വെച്ചിരുന്നു ആ ചെമ്പു പാത്രത്തിലാണ് കീരൻ കുരുക്കൻ പോയി വീണത് തന്റെ ജീവനും കൊണ്ട് ഓടി കാട്ടിലെത്തിയ കീരൻ കുരുക്കൻ കടുവച്ചാരുടെ മുന്നിലാണ് അകപ്പെട്ടത് കീരൻ കുരുക്കനെ കണ്ടതും കടുവച്ചാർ വിചാരിച്ചു ഇത് ഏതാണ് പുതിയ ജീവി ഈ ജീവി ഇതിനു മുമ്പൊന്നും കണ്ടില്ലല്ലോ കടുവച്ചാർ ഓട്ടം തുടങ്ങി ഇത് തന്നെയായിരുന്നു മരക്കൊമ്പിലിരുന്ന കാക്കച്ചിയുടെ അവസ്ഥയും കാക്കച്ചിയും വിചാരിച്ചു ഇത് ഏതാണ് ഇതുവരെ കാണാത്ത ഒരു പുതിയ ജീവി അപ്പോഴാണ് കീരൻ കുറുക്കനെ ഒരു സൂത്രം മനസ്സിലേക്ക് വന്നത് കീരൻ കുറുക്കൻ പറഞ്ഞു ഇന്നു മുതൽ ഞാനാണ് ഇവിടുത്തെ രാജാവ് എല്ലാവരെയും പോയി വേഗം വിവരമറിയിക്കൂ അങ്ങനെ കാട്ടിലെ മൃഗങ്ങളെല്ലാം കീരൻ കുറുക്കന്റെ അടുത്തെത്തി തങ്ങളുടെ പുതിയ രാജാവിനെ കാണാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നിന്നും കീരൻ കുറുക്കൻ മനസ്സിൽ വിചാരിച്ചു എനിക്ക് ഈ കാട്ടിലെ രാജാവാകാൻ പറ്റിയ നല്ല ഒരു അവസരം കീരൻ കുറുക്കൻ എല്ലാ മൃഗങ്ങളോടായി എല്ലാ മൃഗങ്ങളും ഒത്തുകൂടിയപ്പോൾ കീരൻ കുറുക്കൻ പറഞ്ഞു കീരൻ കുറുക്കൻ ഖെമ്മയിൽ അവിടെ കണ്ട പാറയിൽ ഖെമ്മയിൽ അങ്ങനെ കയറിയിരുന്നു എന്നിട്ട് മൃഗങ്ങളോടായി പറഞ്ഞു എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവരൂ അങ്ങനെ ഓരോ ദിവസവും ഓരോ മൃഗങ്ങളായി കുറുക്കച്ചന് വേണ്ട ഭക്ഷണങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെ കുറുക്കച്ചൻ നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് സുഖമായി കഴിയുകയാണ് അങ്ങനെ ഒരു ദിവസം നിലാവുള്ള രാത്രിയിൽ കീരൻ കുറുക്കൻ ഖെമ്മയിൽ ഈ പാറപ്പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് എവിടെ നിന്നോ കുറെ കുറുക്കന്മാരെ കുറുക്കന്മാരുടെ ഓരിയിടുന്ന ശബ്ദം ഓ ഓ ഔ ഔ ഈ സമയത്ത് കീരൻ കുറുക്കൻ താൻ രാജാവായ കാര്യവും താൻ മറ്റു മൃഗങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു കീരൻ കുറുക്കനും ഉച്ചത്തിൽ ഓരിയിടാൻ തുടങ്ങി അപ്പോഴാണ് കാട്ടിലെ മൃഗങ്ങളെല്ലാം ഈ ശബ്ദം കേട്ട് ഓടിയെത്തിയത് അപ്പോഴെന്താണ് സംഭവിച്ചത് തങ്ങൾ ഇതുവരെ രാജാവാണെന്ന് കരുതിയത് ആരെയാണെന്ന് അവർക്ക് മനസ്സിലായി ആ കീരൻ കുറുക്കനെയാണ് തങ്ങൾ രാജാവായി ഇത്ര ദിവസവും നല്ല ഭക്ഷണമെല്ലാം കൊടുത്ത് പോറ്റി കൊണ്ടുവന്നത് അത് കണ്ടതും അവിടെയുള്ള മൃഗങ്ങളെല്ലാം കീരൻ കുറുക്കന്റെ പിന്നാലെ ഓടി കീരൻ കുറുക്കൻ കിട്ടിയ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു മക്കളെ ഇതാണ് നമ്മുടെ കഥ കുറുക്കന്റെ കഥ കുറുക്കൻ രാജാവായ കഥ ഈ കഥയും മക്കൾക്ക് ഇഷ്ടമായല്ലോ നല്ല കഥയായിരുന്നില്ലേ ആ കുറുക്കന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണല്ലേ ആ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിന് നമ്മൾക്ക് ശിക്ഷ ലഭിക്കും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരെയും ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പാടില്ല മക്കൾക്ക് മനസ്സിലായില്ലേ ഇഷ്ടമായില്ലേ കഥ മക്കളെ എനി ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ തരാൻ പോവുകയാണ് മക്കളെല്ലാവരും ചെയ്യണേ ഒന്നാമത്തെ പ്രവർത്തനം ആ കുരങ്ങച്ചന്റെ ചിത്രം കണ്ടില്ലേ ആ അതേപോലെ മക്കൾ ആ ചിത്രത്തിന് നന്നായി ഭംഗിയായി നിറം നൽകണേ ഇനി അടുത്ത പ്രവർത്തനം പറഞ്ഞാലോ ആ മക്കൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ കുറെ പക്ഷികളെ ദിവസവും കാണാറില്ലേ മക്കൾക്കറിയാവുന്ന പക്ഷികളുടെ ചിത്രം ശേഖരിച്ച് നോട്ട്ബുക്കിൽ ഒട്ടിച്ച് വെക്കണേ ഇനി മൂന്നാമത്തെ പ്രവർത്തനം നേരത്തെ ടീച്ചർ മക്കൾക്ക് കഥ പറഞ്ഞു തന്നിരുന്നില്ലേ ആ കഥ രക്ഷിതാക്കളുടെ സഹായത്തോടെ വായിച്ച് മക്കൾ ടീച്ചർക്ക് അയച്ചു തരണേ എന്നാ ഓക്കേ ബൈ